സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിനൊരുങ്ങി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ജൂൺ 1 സ്കൂളുകൾ തുറക്കും. കഴക്കൂട്ടം ഗവൺമെന്റ് സ്കൂളിൽ മുഖ്യമന്ത്രി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ തുറക്കലിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാഭ്യാസ വകുപ്പ് മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കി. കോവിഡിന്റെ അതിതീവ്ര ഘട്ടം പിന്നിട്ട് സജീവമായ ഒരു അധ്യയന വർഷത്തിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. ജൂൺ 1 കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ വെള്ളിയാഴ്ചയോടെ പൂർത്തിയാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഈ കുടിവെള്ള ടാങ്ക്, കിണറുകൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവ നിർബന്ധമായും ശുചീകരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള പ്രചരണ സാമഗ്രികൾ, കൊടിതോരണങ്ങൾ, ബോർഡുകൾ എന്നിവ സ്കൂളിൻ്റെ മുൻപേ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ആ ബോർഡൊക്കെ കുട്ടികളവിടെ നിൽക്കും, മറിഞ്ഞങ്ങനെ വീണ കുട്ടികളുടെ ദേഹത്ത് വീണ അത് അപകടം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. വിദ്യാലയങ്ങൾക്ക് സമീപം മുന്നറിയിപ്പ് ബോർഡുകൾ, ട്രാഫിക് സൈൻ ബോർഡുകൾ എന്നിവ സ്ഥാപിക്കാൻ വേണ്ടി ട്രാഫിക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂൾ ബസ്സിൽ കയറാവുന്ന കുട്ടികളുടെ എണ്ണം, വാഹനത്തിൻ്റെ ഫിറ്റ്നസ് മുതലായവ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിച്ച രീതിയിൽ തന്നെ പോകേണ്ടതായിട്ടുണ്ട്. കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലെ ജീവനക്കാരുടെ സ്വഭാവം വിലയിരുത്തി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ സഹായം തേടേണ്ടതായിട്ടുണ്ട്. സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് ഏകരൂപം വരുത്തുന്നതിന് സംസ്ഥാനത്ത് ആദ്യമായി സ്കൂൾ മാനുവലിൻ്റെ കരട് പ്രസിദ്ധീകരിച്ചു. കരട് പൊതുചർച്ചയ്ക്കായി വച്ചിരിക്കുകയാണ്. ചർച്ചകളിൽ നിന്നുള്ള ആശയങ്ങൾ ക്രോഡീകരിച്ച് ഈ മാസം 30 അന്തിമ സ്കൂൾ മാനുവൽ പ്രസിദ്ധീകരിക്കും. 10.34 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇക്കുറി പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തുന്നത്. ജൂൺ 1 കഴക്കൂട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. 42,90,000 കുട്ടികളും 180,507 അധ്യാപകരും 24,798 അനധ്യാപകരുമാണ് ജൂൺ 1 സ്കൂളുകളിലേക്ക് എത്തുന്നത്. കളക്ടർമാരുടെയും PTA യുടെയും യോഗം വരും ദിവസങ്ങളിൽ ചേരും. അവസാനഘട്ട ഒരുക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് ലക്ഷ്യമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.